MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റിയായ ഒരു ഉഴുന്നുവടയാണ് ഉണ്ടാക്കുന്നത്. ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. ഞാനിത് 4 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഉഴുന്ന് തണുപ്പിച്ചെടുത്താൽ അരക്കുന്ന സമയത്ത് മാവ് ചൂടായി പോകാതെ അരച്ചെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഈ ഉഴുന്ന് വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുക്കാം. കുറച്ചുഴുന്ന് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാതെ ആദ്യമൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്ന് കൂടി അരച്ചെടുക്കാം. ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തത്. 6 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് മൊത്തം ചേർത്തത്. എത്ര കുറച്ച് വെള്ളം ചേർക്കാമോ അത്രയും കുറച്ച് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. എന്നാലേ ഉഴുന്നുവട നന്നായി ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഏത് അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാം. പുട്ടിൻ്റെയോ പത്തിരിയുടെയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി ഈ മാവ് 5 മിനിറ്റ് വിസ്ക് കൊണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ അടിച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഈ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റായി വരും. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഉഴുന്ന് അരച്ചു വെച്ചത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/2 ഇഞ്ച് വലിപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 2 നുള്ള് കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. സവാളയും ഉപ്പുമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കണം. അല്ലെങ്കിൽ സവാളയിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി മാവ് ലൂസായി വട ഷേപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. ഇനി കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറച്ച് മാവെടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി ഉഴുന്നുവടയുടെ ഷേപ്പിൽ ഇതുപോലെ ഹോളിട്ട് കൊടുക്കാം. ഇനി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എന്നാലേ ഉൾഭാഗം വെന്ത് കിട്ടൂ. ഇനി തിരിച്ചു മറിച്ചുമിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അതുപോലെ ഇത് ഫ്രൈ ചെയ്യാൻ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ തള്ളവിരൽ കൊണ്ട് ഇതുപോലെ ഹോളിട്ട് കൊടുത്ത് നേരിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം കാണിച്ച രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഉഴുന്നുവടയെല്ലാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഉഴുന്നുവടയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.